വരുമ്പോൾ ഈ ചെക്കുട്ടി സാറിപ്പോൾ അത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാൻ മേലാഞ്ഞിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. അല്ല, ഈ സി പി ഐ എമ്മിലോ ഡി വൈ എഫ് ഐയിലോ ഒക്കെ പ്രവർത്തിക്കുന്നവരോ എന്നെപ്പോലുള്ളവരോ എല്ലാം ഞങ്ങളെ ഒന്നും അമ്മമാർ പെറ്റൊന്നും അല്ലയോ? ഞങ്ങളെ ആരെങ്കിലും കൊണ്ടുവന്ന് വഴിയിൽ കൊട്ടയിൽ കൊണ്ട് കളഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ തന്തതള്ളമാർ എടുത്തുകൊണ്ടുപോയി ഞങ്ങളെ വളർത്തിയതാണ്. അങ്ങനെയാണോ കാണുന്നത്? ഇവിടെ ഇത്തരം കാര്യങ്ങളെ എന്ത് കാരണവശാലാണ് ഇതെല്ലാം ഈ ഒരു വളരെ ഒരു ചെറിയ ഒരു കാര്യമായി നമ്മൾ ഇതിനെല്ലാം കൊണ്ടുവരാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ചർച്ചകളിലേക്ക് പോലും പോകുന്നത് ശരിയല്ല. തിരുവോണ നാളിന്റെ തലേന്ന് നടത്തിയിട്ടുള്ള കൊലപാതകം കോൺഗ്രസ് ആദ്യമായിട്ട് നടത്തിയതാ? അദ്ദേഹത്തിന് എന്നെ എം പിക്ക് എന്നെ അറിയാം. ആരായിരുന്നു എം എസ് പ്രസാദ്? അദ്ദേഹത്തിന്റെ ജില്ലയിലെ ആരായിരുന്നു എം എസ് പ്രസാദ്? പത്തനംതിട്ട കത്തോലിക്കൽ കോളേജിൽ എസ് എഫ് ഐ നേതാവായിരുന്ന സി വി ജോസനെ കൊലപ്പെടുത്തിയത് അതിന്റെ പ്രോസിക്യൂഷൻ സാക്ഷി പി ഡബ്ല്യു വൺ ആയിരുന്നു പ്രസാദ്. ഒരു റേഷൻ കടക്കാരന്റെ മകനാണ്. ഇവിടെ മിഥിലാജ് ഒരു പച്ചക്കറി കച്ചവടക്കാരൻ. ഈ ഹക്ക് മുഹമ്മദിന്റെ വാപ്പ ഒരു മീൻ കച്ചവടക്കാരൻ. ആ രണ്ട് തൊഴിലാളി കുടുംബങ്ങൾ എന്നുള്ളവര്. പ്രസാദ് എം എസ് പ്രസാദ് പത്തനംതിട്ട കത്തോലിക്കൽ കോളേജിന്റെ ചെയർമാനായിരിക്കുന്ന വേളയിൽ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ആർട്സ് കോളേജിന്റെ ചെയർമാനായിരിക്കുന്ന എന്നെ വന്ന് കാണുന്നത് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ വിന്നേഴ്സായിട്ടുള്ള കുട്ടികളുടെ പരിപാടി തന്റെ കോളേജിൽ നടത്താൻ ആദ്യമായി എസ് എഫ് ഐ ജയിച്ച വർഷം. പ്രസാദിനെ കാന്റീനിൽ നിന്നൊരു ചായ വാങ്ങി കൊടുത്തിട്ട് ഞാൻ പ്രസാദിനോട് കൈപിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു പ്രസാദെ വീണ്ടും കാണാമെന്ന്. പ്രസാദ് എന്നോട് പറഞ്ഞത് ഇനി ഒരിക്കലും നമ്മൾ കാണുമെന്ന് ഉറപ്പില്ല സമ്പത്തെ എന്നാണ്. തന്റെ ജ്യേഷ്ഠന്റെ പുതിയ ഉടുപ്പം എടുത്തിട്ടുകൊണ്ട് സിനിമ കാണാനായി പോയ എം എസ് പ്രസാദിനെ കൊലപ്പെടുത്തിയത് ആര് എന്ന് ബഹുമാനപ്പെട്ട എം പി അടക്കമുള്ളവർക്ക് ഇപ്പോ ഓർമ്മയില്ല എങ്കിൽ സി എം പിയുടെ നേതാവായിട്ടുള്ള സഹ സി പി ജോൺ ഉണ്ട്. നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ വളരെ അടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. പഴയ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും.